ചെന്നൈയിലും ബാംഗ്ലൂരിലും കനത്ത മഴയിൽ വലിയ നാശനഷ്ടങ്ങളുണ്ടായി. വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. വലിയ നാശനഷ്ടങ്ങളാണ് ഇരു പ്രദേശങ്ങളിൽ ഉണ്ടായത്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം തുടരുന്നു. കേരളത്തിൽ രണ്ട് ജില്ലകളിലെ ഓറഞ്ച് അലർട്ട് പിൻവലിച്ചു. എന്നാൽ 12 ജില്ലകളിലും അലർട്ടുകൾ നൽകിയിരിക്കുന്നു. ഡീറ്റെയിലായി വിവരങ്ങളെല്ലാം നോക്കാം. എല്ലാ ദിവസവും അപ്ഡേറ്റുകൾക്ക് നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെൽ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. കൂടുതൽ ആളുകൾക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കണം. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പുതിയ മഴ അറിയിപ്പ് പ്രകാരം ഇന്ന് ഒക്ടോബർ 16 12 ജില്ലകളിലും നാളെ 7 ജില്ലകളിലും യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചിരിക്കുന്നു. അതോടൊപ്പം തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ശക്തമായ തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുള്ളതിനാൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് ഉള്ളത്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. അതിനിടെ കേരള തീരത്ത് ഇന്ന് രാത്രി 11:30 വരെ 1 മുതൽ 2 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും മുന്നറിയിപ്പ് നൽകി. തീരപ്രദേശങ്ങളിൽ നിരവധി വീടുകളിലാണ് കഴിഞ്ഞ ദിവസം വെള്ളം കയറിയത്. പലയിടത്തും ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. കൊല്ലത്തും കണ്ണൂരിലും ആലപ്പുഴയിലും തീരമേഖലയിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ബീച്ചുകളിൽ സന്ദർശകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. അതിനിടെ ചെന്നൈയിൽ കനത്ത മഴയിൽ വലിയ നാശനഷ്ടങ്ങളുണ്ടായി. ഗതാഗത തടസ്സമുണ്ടായി. വെള്ളക്കെട്ട് രൂപപ്പെട്ടു. വലിയ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത്. ഇന്ന് 4 ജില്ലകളിൽ പൊതു അവധി പ്രഖ്യാപിച്ചിരുന്നു. വരും മണിക്കൂറുകളിലും കൂടുതൽ മഴയ്ക്ക് സാധ്യതയെന്നാണ് റിപ്പോർട്ട്.